മൂന്നാറിലെ വ്യാജ പട്ടയ കേസുകളിൽ നടപടിയുമായി ഹൈക്കോടതി. എം ഐ രവീന്ദ്രനെതിരെ കേസെടുത്തിട്ടുണ്ടോ, അച്ചടക്ക നടപടി എടുത്തിരുന്നോ എന്നതിലടക്കം വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. കേസ് അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദീകരണം നൽകാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അഡീഷണൽ തഹസീൽദാരായിരുന്ന എം ഐ രവീന്ദ്രൻ നിർമ്മിച്ച വ്യാജ പട്ടയങ്ങളിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. വ്യാജ പട്ടയം നിർമ്മിച്ച കേസിൽ രവീന്ദ്രനെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുമാണ് സർക്കാർ അറിയിക്കേണ്ടത്. രവീന്ദ്രൻ നൽകിയ 530 പട്ടയങ്ങൾ റദ്ദാക്കിയ ഉത്തരവ് സർക്കാർ കോടതിയിൽ ഇന്ന് ഹാജരാക്കി. രവീന്ദ്രനെ പട്ടയം നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ അധികാരപരിധി ലംഘിച്ച് ഇയാൾ വ്യാജ പട്ടയങ്ങൾ നൽകി. വ്യാജമേത് യഥാർത്ഥ പട്ടയമേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ വാക്കാൽ മറുപടി നൽകിയത്. രവീന്ദ്രൻ പെൻഷൻ വാങ്ങുന്നില്ലെന്നാരാഞ്ഞ കോടതി രവീന്ദ്രന് പിന്നിൽ മറ്റാളുകൾ ഉണ്ടാകുമെന്ന സംശയവും പ്രകടിപ്പിച്ചു. 42 ഭൂമി കയ്യേറ്റ കേസുകളിൽ സർക്കാർ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട കേസുകളിൽ സർക്കാർ എന്തുകൊണ്ട് അപ്പീലിന് പോയില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. വ്യാജ പട്ടയക്കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല, വൻ അഴിമതിയാണ് നടന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി. വ്യാജ പട്ടയ വിതരണത്തിലെ അന്വേഷണ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നും വിശദീകരണം തേടാനും കോടതി തീരുമാനിച്ചു. ഹർജികളിന്മേൽ വാദം കേൾക്കവേ CBI സ്വമേധയ കക്ഷി ചേർക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി മൂന്നാർ കയ്യേറ്റ വിഷയം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.